വെൽക്കം ടു ഫൈൻ നെക്സ്. ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ലായിരുന്നു, കുറച്ച് 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 ബിസി ആയിപ്പോയി. അപ്പോൾ എന്തായാലും ഇന്ന് തൊട്ടുള്ള അങ്ങോട്ട് വീഡിയോകൾ എന്തായാലും ഉണ്ടാവും നമ്മുടെ ചാനലില്. പിന്നെയും അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിയോ സിനിമയുടെ ട്രെയിലർ ഇറങ്ങുന്ന ദിവസം. അപ്പോഴത്തേക്കും ട്രെയിലർ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. ആടറേക്ക് ഞാൻ ജസ്റ്റ് ബിസി ആയ കാരണം ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ താമസിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ ലിയോയുടെ ട്രെയിലറിൻ്റെ റിയാക്ഷൻ ഇതുവരെ നമ്മൾ ചെയ്യാത്ത പരിപാടിയാണ്. അതെങ്ങനെ ഉണ്ടാവും പറഞ്ഞുകൂടാ, എന്തായാലും നോക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് ലിയോയുടെ ട്രെയിലർ ഒന്ന് കണ്ടിട്ട് റിയാക്ഷൻ പറയാം. സീരിയൽ കില്ലർ നടുറോട്ടിൽ നിന്ന് കൺമൂടി തണമാ സുടറാം. ஏற்கனவே நிறைய பேர் தெருவில் செத்து கிடக்குறாங்க. இஸ் நோட்டோரியஸ், பார்க்குற எல்லாரையும் சொல்கிறான். அப்போது ஒரு துணிச்சலான ஒரு போலீஸ் ஆஃபீஸர் சிங்கம் மாதிரி வந்து அந்த சீரியல் கில்லரை திருப்பி சுடுறார். போலீஸ் ஆஃபீஸர் கன்னை ரீலோட் பண்ணுற அந்த கேப்பில் ஃபயர் பண்ணிட்டான். இப்போ அந்த போலீஸ் ஆஃபீஸரோட கன் உன் கையில். அண்ட் யூ ஹாவ் எ கிளீன் ஷாட். உலகத்தை ஏமாத்தலாம், ஆனா என்ன ஏமாத்த முடியாது. இவனுங்க நிறுத்த போறதில்ல. ஈசல் கூட்டம் மாதிரி உன்னை தேடி வந்துட்டேதான் இருக்க போறாங்க. நீங்க இருக்க கூடாது, நீங்க இருக்க உனக்குதான் ஆபத்து. இனிமே நம்ம லைஃப் இப்படிதான் இருக்க போகுதுல்ல பார்த்தி. ஓடணும், ஒளியணும், பயந்து பயந்து சாவணும். இல்ல என்ன மாதிரி இருக்கான்ட்டு ஆளாளுக்கு என்ன போட்டு உயிர் எடுத்தா நான் என்ன பண்ணுவேன்? நீ எங்க ஓடி போய் ஒளிஞ்சாலும் உன்னை தேடி நாங்க வருவேன் உனக்கு நல்லா தெரியும். மேல உண்மையை சொல்லுன்னா லியோ தான் உயிரோட சொல்லணும். Rest in peace. என்ன பொண்ணு சிரிக்கும், ஐயோ ஒன்னும் பரையல்ல லோகேஷ். என்ன அம்மோ எந்த செய்து வச்சிருக்கீங்கள? இதொக்கெ தியேட்டரில் எங்கே ஒர்க் அவுட் ஆகும்னு ஒரு பிடியில்ல. காரணம் ഭീകര ഒരു കേട്ടോ, ഒരു ഫാൻസിനൊക്കെ ഒരു ശരിക്കും ഒരു വൺ ട്രീറ്റ് ആണിത്. നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത റേഞ്ചിനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ ഫൈറ്റ് സീനും ഓരോ ഫ്രെയിമും വിജയൊക്കെ കാണിക്കുമ്പോൾ തിയേറ്ററിൽ തന്നെ നിന്ന് കത്ത്. അമ്മാതിരി കിട്ടില്ല, കിട്ടില്ല മേക്കിംഗ്. പിന്നെ ഇതിൻ്റെ പോസ്റ്റേഴ്സ് വന്നപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഞെട്ടി. ഇത് കാരണം ഒരുമാതിരി ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ പലർക്കും, എനിക്ക് മാത്രമല്ല പലർക്കും തോന്നി. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴുള്ള ലോകേഷിൻ്റെ സിനിമയ്ക്ക് കൊടുക്കുന്ന ഹൈപ്പ് പുള്ളിക്കറിയാം. അത് കാരണം പുള്ളി ഈ പടത്തിൻ്റെ പോസ്റ്റേഴ്സ് ഇറക്കി ഹൈപ്പ് ചിലപ്പോൾ ലോ ആക്കാനായിരിക്കാം. കാരണം നമ്മൾ ഓവർ ഹൈപ്പ്ഡായിട്ട് ചെന്ന് കാണുമ്പോൾ ഓവറായിട്ട് എക്സ്പെക്റ്റേഷൻസ് വരുത്താതിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കാം പുള്ളി. അല്ലാതെ ഇത്രയും, കാരണം വിജയുടെ ഒരു പടം ഇറങ്ങുമ്പോൾ ഇത്രയും ചെറിയ രീതിയിൽ പോസ്റ്റേഴ്സ് ചെയ്യുന്ന മനഃപൂർവ്വമല്ല എന്ന് തോന്നുന്നില്ല. അതെന്തായാലും മനഃപൂർവ്വം ഒട്ടും ആയിരിക്കില്ല. അത്രയും ക്വാളിറ്റിയിൽ ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇത്രയും പടം ചെയ്യാനുള്ള ഈ ഒരു എമൗണ്ട് പോസ്റ്റേഴ്സിന് എന്താ പോസ്റ്ററിന് കൊടുക്കാൻ എമൗണ്ട് ഇല്ലാത്തതുകൊണ്ടുള്ള ആളൊന്നും അല്ല. അപ്പം എന്തായാലും ചിലപ്പോൾ ഹൈപ്പ് കുറയ്ക്കാനായിരിക്കാം ഒന്നിച്ച്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഹൈപ്പ് ഇച്ചിരി കുറച്ച്. പക്ഷെ ട്രെയിലർ
മാസോട് മാസം എൻ്റെ ഒപ്പം വിജയുടെ ഒക്കെ ഒരു ട്രെയിനറിന് അഴിഞ്ഞാട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തോന്നേ ഇത്? ഇതൊക്കെ എൻ്റെ അമ്മ ഫാൻസുകാർക്ക് നീ 19-ാം തീയതി തിയേറ്ററുമാരുടെ നേരെ ഒക്കെ വിജയ് കാണിക്കുന്നു. അതേപോലെ മാത്യു, മാത്യുവിൻ്റെ ഏറ്റവും വലിയ ഒരു പടമായിരിക്കും ഇത്. കാരണം ഒന്ന്, അഭിനയിക്കുന്നത് വിജയുടെ കൂടെ, രണ്ട് ലോകേഷ്. അങ്ങനെ അപ്പച്ച് നോക്കുമ്പോൾ സ്ക്രീൻ സ്പേസ് ആയാലും ശരി, ഫ്രെയിംസ് കിട്ടാനായാലും ശരി, മാത്യുവിൻ്റെ ഏറ്റവും വൺ ഓഫ് ദ ഫേവറേറ്റ് പടവും ചിലപ്പോൾ ഇതായിരിക്കും, കാരണം വിജയ് ഫാൻ ആയതുകൊണ്ട്. എന്തായാലും പടം എക്സ്പെക്ടേഷൻ ലെവൽ ഹൈ ആക്കി വെച്ചിരിക്കുകയാണ്.